മൂർച്ചയുള്ള നാക്കാണ് പി സി ജോർജിനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തിയത്. അതേ നാക്കിന്റെ മൂർച്ചയാണ് രാഷ്ട്രീയ ജീവിതത്തിലുടനീളം ജോർജിന് വിനയായിട്ടുള്ളതും. എൽ ഡി എഫും യു ഡി എഫും അവഗണിച്ചതിനെ തുടർന്ന് ബി ജെ പിയിൽ പോയ ജോർജിന് ഇപ്പോഴും ഭീഷണിയാകുന്നതും നിയന്ത്രണമില്ലാത്ത തന്റെ നാവാണ്. ലൈസൻസ് ഉള്ളൊരു തോക്കുണ്ട് പി സിക്ക്, പക്ഷേ നാലു പതിറ്റാണ്ടിലേറെ നിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എന്നും ലൈസൻസ് ഇല്ലാത്ത നാക്കായിരുന്നു പി സിയുടെ ആയുധം. ഇടതുമുന്നണിക്കൊപ്പമായിരുന്നു ദീർഘകാലം, സാക്ഷാൽ വി എസിന്റെ വിശ്വസ്തൻ പോലുമായി. എന്നാൽ നാക്ക് ചതിച്ചതോടെ പി സി വി എസിന്റെയും സി പി എമ്മിന്റെയും ശത്രുവായി. യൂദാസിന്റെ മനസ്സുമായി സാത്താന്റെ വചനങ്ങൾ പറയുന്ന പാപിയായ പുണ്യാളനാണ് വി എസ് അച്യുതാനന്ദൻ. യു ഡി എഫിൽ അഭയം തേടിയ പി സി രണ്ടാം ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിമാരെക്കാൾ കരുത്തുള്ള ചീഫ് വിപ്പായി. അവിടെയും നാക്ക് പി സിയെ ചതിച്ചു. ബാർക്കോഴയിൽ കെ എം മാണിയെയും സോളാർ വിവാദത്തിൽ ഉമ്മൻചാണ്ടിയെയും കുടുക്കി പി സിയുടെ നാക്ക്. മാണിയും രാജിവെക്കണം, ഉമ്മൻചാണ്ടി രാജിവെക്കണം, ശരി, ഈ ഗവൺമെന്റ് ഒരു നിമിഷം തുടരാൻ അവകാശമില്ല. യു ഡി എഫും കൈവിട്ടതോടെ മൂന്ന് മുന്നണികളോടും മത്സരിച്ച് ഒറ്റയാനായി പൂഞ്ഞാറിൽ നിന്ന് ജയിക്കാൻ പി സിക്ക് തുണയായതും നാക്കിന്റെ മൂർച്ചയാണ്. പക്ഷേ അതേ നാക്കുകൊണ്ട് തന്നെ മണ്ഡലത്തിലെ വലിയൊരു വിഭാഗം വോട്ടർമാരെ പിണക്കിയ പി സി 2021 ആയപ്പോഴേക്കും തോറ്റു. ഒടുവിലാണ് ബി ജെ പിയിൽ അഭയം തേടിയത്. അവിടെയും നാക്കാണ് പി സിയുടെ ശത്രു. പാട്ട് പറയുന്ന സ്ഥാനാർത്ഥി ഏത് കുറ്റിച്ചൂലാണെങ്കിലും ആ കുറ്റിച്ചൂലിന് പറയാൻ നടക്കും, മതിയോ? ഒരു നിമിഷം വേണ്ട. ഇനിയെങ്കിലും നാവൽപ്പം നിയന്ത്രിച്ചില്ലെങ്കിൽ കുഴപ്പമാവില്ലേ എന്ന് ചോദിച്ചാൽ പി സി ഇങ്ങനെ മറുപടി പറയും. എപ്പോഴും വിവാദങ്ങളായിട്ട് അല്ലാതെ നിറഞ്ഞു നിൽക്കണം രാഷ്ട്രീയത്തിൽ. കെ കരുണാകരൻ എൻ്റെ ഗുരു. നിയന്ത്രിച്ചാൽ പോയി, നമ്മുടെ പണി തീർന്നില്ല. അയ്യോ. എസ് ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.